മാവൂർ ഗ്രാസിംഗ് ഭൂമിയിൽ പുതിയ വ്യവസായത്തിനായുള്ള കാത്തിരിപ്പിന് രണ്ട് പതിറ്റാണ്ട് ഇതോടെ മാനേജ്മെന്റിന് സർക്കാർ കൈമാറിയ ഭൂമി കാടും നശിക്കുകയാണ് പുതിയ വ്യവസായം ആരംഭിച്ചാൽ അത് മാവൂരിലെയും പരിസരത്തെ നിരവധി പേർക്ക് ആശ്വാസമാവും കാലത്ത് മലബാറിന്റെ പ്രതീക്ഷയും ഒപ്പം ആശങ്കയുമായിരുന്ന മാവൂർ ഗ്വാളിയോറയൺ കാടുമൂടി മൂടി പ്രേതാലയമായി മാറിയിട്ട് രണ്ട് പതിറ്റാണ്ട് പിന്നിടുന്നു ഭൂമി കൈമാറാതിരിക്കാനുള്ള തന്ത്രമായി ഗ്രാസിംഗ് മാനേജ്മെന്റ് മാറിമാറി വരുന്ന സർക്കാരുകൾക്ക് പുതിയ പ്രൊജക്ടുകൾ തകൃതിയായി സമർപ്പിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് ചാലിയാർ തീരത്ത് മലബാറിലെ ഉന്നമനം ലക്ഷ്യമാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഏക്കർ ഭൂമി സർക്കാർ ബിർള മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചത് പിന്നീട് മാനേജ്മെൻറ്റ് പലരിൽ നിന്നായി വാങ്ങിയ ഭൂമിയടക്കം രണ്ടായിരം കോടിയോളം രൂപ മൂല്യമുള്ള പഞ്ചായത്തിലെ ഹൃദയ ഭൂമിയാണിത് ഐ ടി പാർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഗ്ലോബൽ ആയുർവേദ വില്ലേജ് ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി അവസരോചിതമല്ലാത്ത പദ്ധതികൾ ഗ്രാസിം മാനേജ്മെൻറ്റ് സർക്കാരിന് സമർപ്പിച്ചിരുന്നു പരിസ്ഥിതി സൗഹൃദ വ്യവസായം തുടങ്ങുന്നതിനായി രണ്ടായിരത്തി അഞ്ച് മുതൽ കേരള സർക്കാർ പലതവണ ബിർള മാനേജ്മെന്റിനെ സമീപിച്ചിരുന്നുവെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ല മലിനീകരണം വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഒന്നിലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത് അയ്യായിരത്തോളം പേർക്ക് പ്രത്യക്ഷമായും അതിലേറെ പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയ സ്ഥാപനം അടച്ചതോടെ മാവൂരിലെ വികസന പ്രവർത്തനങ്ങളും താളം തെറ്റിയിരുന്നു ഗ്രാസിം ഫാക്ടറി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുതിയ പദ്ധതികൾ ആരംഭിച്ചാൽ സാധാരണക്കാരനെ ലക്ഷ്യമാക്കിയുള്ളതിനാൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വാഴക്കാട് ചീക്കോട് വാഴയൂർ പെരുവയൽ മാവൂർ കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ നിന്നായി ആയിരത്തിലധികം സാധാരണക്കാർക്ക് ആശ്രയമായി മാറും ഫാക്ടറി പ്രവർത്തിക്കുന്ന കാലത്ത് ചെറുവായൂർ കണ്ണത്തുംപാറ ഓട്ടുപാറ കോളനി തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളോടും കൂടി പ്രവർത്തിച്ചിരുന്നു ഓരോ കോൺട്രാക്ടറുടെയും കീഴിൽ എഴുത്തും വായനയും അറിയാവുന്ന നൂറോളം ആദിവാസികളും ഉണ്ടായിരുന്നു ഒരു പ്രദേശത്തെ മുളമുറിക്കലും യൂക്കാലിമരത്തിൻ്റെ തോലുരക്കലും ഇവരായിരുന്നു ആ സമയങ്ങളിൽ ഇവർക്കുള്ള ഭക്ഷണവും മരുന്നുമടക്കം എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു കോൺട്രാക്ടറുടെ നിർദ്ദേശപ്രകാരം ജോലി ആവശ്യാർത്ഥം അടുത്ത പ്രദേശത്തേക്ക് ഊരുമാറുന്നതോടെ എഴുത്തും വായനയും അറിയാത്ത ഈ വിഭാഗങ്ങൾക്ക് കമ്പനി പൂട്ടിയത് ദുരിതമായി മാറി വർഷങ്ങളായി വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണിപ്പോൾ ഈ ഭൂമി പരിസ്ഥിതി സൗഹൃദ വ്യവസായം ഒരുക്കുന്നതോടൊപ്പം കിടപ്പാടം നഷ്ടപ്പെട്ട ആദിവാസികൾക്ക് ക്വാർട്ടേഴ്സുകൾ അനുവദിച്ച് പുനരധിവാസം സാധ്യമാക്കിയാൽ തളർന്നുപോയ മലബാറിന്റെ പ്രതീക്ഷകൾക്ക് ഉണർവായി മാറും ഈ സാംസ്കാരിക തനിമയുടെ ഗ്രാമം సిటీ ప్రాదేశిక వార్త మావూర్